പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും കൊട്ടിഘോഷിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദ് വരെ 2-3 മണിക്കൂർ കൊണ്ട് ഓടിയെത്താനുള്ള സൗകര്യമൊരുക്കുന്ന ഹൈസ്പീഡ് റെയിൽവേ പദ്ധതി. 110,000 കോടി രൂപയുടെ ആ വലിയ പ്രോജക്റ്റ് മോദി വിചാരിച്ചതുപോലെ യാഥാർത്ഥ്യമാകുന്നെങ്കിൽ വലിയ കടമ്പകൾ കടക്കേണ്ടി വരും എന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചന നൽകുന്നു. ഈ ബൃഹത്തായ പദ്ധതിക്ക് സഹായം നൽകാം എന്നേറ്റിരുന്നത് ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി അഥവാ ജെയ്ക്കെ ആയിരുന്നു. 80,000 കോടി രൂപ അവർ നൽകുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വാഗ്ദാനം. പക്ഷേ ഇപ്പോൾ ആ സഹായ വാഗ്ദാനത്തിൽ നിന്ന് ജെയ്ക്കെ പിന്നോട്ട് പോവുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഗുജറാത്തിലെ വലിയ കൂട്ടം കർഷകർ ഈ ബുള്ളറ്റ് പ്രോജക്റ്റ് വരുന്നതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നു. അവർ ജെയ്ക്കെ അധികൃതർക്ക് കത്ത് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി തർക്കങ്ങൾ പരിഹരിക്കാതെ ഫണ്ട് നൽകണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ജെയ്ക്കെ എത്തിയിരിക്കുന്നത്. 125 കോടി മാത്രമാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഇതുവരെ ജെയ്ക്കെ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. പ്രാഥമിക ഘട്ടം പണിയൊക്കെ ആരംഭിച്ചു തുടങ്ങിയെങ്കിൽ പോലും ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട്, സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ ഉയർന്നിരിക്കുന്ന വലിയ പ്രക്ഷോഭം, മോദിയുടെ അതേ ഗുജറാത്തിലെ കർഷകർ തന്നെ ഈ മോദിയുടെ സ്വപ്ന പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിക്കാട്ടി സജീവമായി പ്രചരണ രംഗത്ത് വരികയാണ്. കർഷകരുടെ പ്രശ്നത്തിന് തന്നെയാണ് ജപ്പാൻ പ്രാമുഖ്യം നൽകുന്നത്, സർക്കാരിൻ്റെ ആഗ്രഹത്തിനല്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് കർഷക പ്രക്ഷോഭം സജീവമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഫണ്ട് നൽകണ്ട എന്ന് ജെയ്ക്കെ തീരുമാനിച്ചതിലൂടെ മോദിയുടെ ഒരു വലിയ സ്വപ്ന പദ്ധതി, അന്ന് ബുള്ളറ്റ് ട്രെയിൻ ആരംഭിക്കുന്ന വേളയിൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മോദി മറുപടി പറഞ്ഞത് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അടയാളപ്പെടുത്തലാകും ഇത് എന്നാണ്. സ്വന്തം നാട്ടിലെ സാധാരണക്കാരായ കർഷകരെ പോലും അവഗണിച്ചുകൊണ്ട് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പോലും പരിഹാരമുണ്ടാക്കാൻ സാധിക്കാതെ ഇത്തരത്തിലൊരു വലിയ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ ഈ കർഷകരുടെ ഇടപെടലിൽ കൂടി ഉണ്ടായിരിക്കുന്നത്. ജെയ്ക്കെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടി നീതി ആയോഗിലെയും ധനകാര്യ മന്ത്രാലയത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഈ പദ്ധതി പ്രഖ്യാപിച്ച് 2020 യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞത് പിന്നീട് 2 വർഷം കൂടി നീട്ടി 2022 ഓഗസ്റ്റ് 15 എന്നാണ് പറയുന്നത്. ഇനി എപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ള വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നു. മോദിയുടെ അങ്ങനെ വലിയ വാഗ്ദാനങ്ങളിലൊന്ന്, വലിയ സ്വപ്ന പദ്ധതികളിലൊന്നുകൂടി പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ്. വാഗ്ദാനങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ഈ മേമ്പൊടി പറച്ചിൽ മാത്രമാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് കൃത്യമായ പഠനം നടത്താതെ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകാതെ ഇത്തരം വമ്പൻ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നതിലെ പൊള്ളത്തരം തുറന്നു കാട്ടുന്ന ഒരു സംഭവമായി മാറുകയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും.